Dear students, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് ടു വിഭാഗത്തിലെ എച്ച് എസ് സി പ്ലസ് ടു വിഭാഗത്തിലെ യൂണിറ്റ് വണ്ണിനകത്തുള്ള സെക്കൻഡ് ചാപ്റ്റർ ഒരു പോം ആയിരുന്നു എനി വുമൺ എന്ന് പറയുന്ന കാതറിൻ ടൈനൻ എഴുതിയ പോം ആയിരുന്നു ആ പോമിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ നിങ്ങൾ കണ്ടതാണ് അപ്പോൾ ആ പോമിന്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതിന്റെ എക്സ്പ്ലനേഷനും ആണ് ഇന്ന് തരുന്നത് അപ്പോൾ क्वेश्चन आंसर्स प्रधानपेट्टत नमुक्क नोक्काम आदित्ते क्वेश्चन इंगेयाण मेंशन द अंडरलाइंग आइडियास इन द एक्सप्रेशन पिलर्स ऑफ द हाउस पिलर्स ऑफ द हाउस എന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രയോഗത്തിന്റെ പ്രധാനപ്പെട്ട ഐഡിയ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അതിന്റെ ഉത്തരം ഇങ്ങനെയാണ് In the poem Any Woman, the poet describes her as the central supporting structure of the house. ഈ പോയത്തിനകത്ത് പോയറ്റ് സ്വയം ആ വീടിന്റെ പ്രധാനപ്പെട്ട സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ് ഇസ് എ മെറ്റഫർ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ എക്സിസ്റ്റൻസ് ഓഫ് എ ലവിംഗ് മദർ ഇൻ ദ ഹൗസ് ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ് എന്ന് പറയുന്ന പ്രയോഗം ഒരു മെറ്റഫർ ആണ് മെറ്റഫർ എന്ന് പറഞ്ഞാൽ കവികള് അവരുടെ അവരെഴുതുന്ന എഴുത്തിന് സൗന്ദര്യം ഉണ്ടാവാനായിട്ട് ഉപയോഗിക്കുന്ന ചില അലങ്കാരങ്ങളാണ് മെറ്റഫർ പ്രധാനമായിട്ട് അതൊരു ഉപമയാണ് മലയാളത്തിൽ അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ പറയുകയാണെങ്കിൽ ഭാവാർത്ഥം എന്ന് പറയാം അപ്പോൾ ഷി പ്രൊവൈഡ്സ് ഈ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്നേഹമുള്ള ഒരു മദറിന്റെ എക്സിസ്റ്റൻസ് ആണ് കുടുംബത്തിലെ ഒരു സ്നേഹമുള്ള മദറിന്റെ എക്സിസ്റ്റൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് She provides her support to the entire family. ഈ മദർ ആ കുടുംബത്തിന് മൊത്തം ഒരു സപ്പോർട്ട് കൊടുക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഹൗ ഡസ് ദ പോയറ്റ് പോർട്രേ ദ ബോണ്ട് ബിറ്റ്വീൻ എ മദർ ആൻഡ് ഹെർ ചിൽഡ്രൻ കവി എങ്ങനെയാണ് മദറും അവരുടെ കുട്ടികളും തമ്മിലുള്ള ബോണ്ട് അല്ലെങ്കിൽ ആ ഒരു ബന്ധം ചിത്രീകരിച്ചിരിക്കുന്നത് ഉത്തരം അക്കോർഡിംഗ് ടു ദ പോയറ്റ് എ മദർ ഈസ് എ സെൻട്രൽ സപ്പോർട്ടിംഗ് ഫിഗർ ഇൻ ദ ഹൗസ് മദർ എന്ന് പറയുന്നത് കുടുംബത്തിന്റെ സെൻട്രൽ സപ്പോർട്ടിംഗ് ഫിഗർ ആണ് ഷി ഈസ് ദ പില്ലേഴ്സ് ആൻഡ് കീ സ്റ്റോൺ ഓഫ് ദ ഹൗസ് വീടിന്റെ പ്രധാനപ്പെട്ട തൂണുകളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കല്ലും അടിത്തറയുമാണ് സ്ത്രീ ഷീ പ്രൊവൈഡ്സ് വോംത് ആൻഡ് ലൈറ്റ് ഫോർ ഹർ ഫാമിലി മെമ്പേഴ്സ് ഫാമിലി മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള ചൂടും ലൈറ്റും പ്രകാശവും കൊടുക്കുന്നതാണ് ആ വീട്ടിലെ അമ്മ She is a divine twist that holds the children together in its sacred ring of love. Mother എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ട്വിസ്റ്റ് ആണ് അല്ലെങ്കിൽ വിശുദ്ധമായ ദൈവികമായ ഒരു ചരടാണ് കുട്ടികളെ ബന്ധിപ്പിച്ചു നിർത്തുന്ന വിശുദ്ധമായ ഒരു ചരടാണ് മദർ ആൻഡ് ഓൾസോ ഷീ ഈസ് എ സീക്രട്ട് റിംഗ് ഓഫ് ലവ് സ്നേഹത്തിന്റെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞാല് പവിത്രമായ മോതിരമാണ് അമ്മ ഡ്യൂ ടു ഹർ സെൽഫ് ഇഫേസിംഗ് ലവ് നോ ചൈൽഡ് ബിക്കംസ് ഡെലിൻക്വന്റ് ഓർ ബ്ലാക്ക് ഷീപ്പ് ഒരു അവർ ആ മദറിന്റെ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ സെൽഫ് ഇഫേസിംഗ് ആയിട്ടുള്ള ലവ് സെൽഫ് ഇഫേസിംഗ് എന്ന് പറഞ്ഞാല് ഒരു റിസൾട്ട് ഉണ്ടാക്കുന്ന സ്വയം റിസൾട്ട് ഉണ്ടാക്കുന്ന ആ ഒരു സ്നേഹം കൊണ്ട് വീട്ടിലെ ഒരു കുട്ടി പോലും വഴിതെറ്റി പോവില്ല അടുത്ത ക്വസ്റ്റ്യൻ കമന്റ് ഓൺ ദ എക്സ്പ്രഷൻ ഫ്രം ഫ്ലോർ ടു റൂഫ് കോയിൻ അനദർ എക്സ്പ്രഷൻ വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ് ഫ്രം ഫ്ലോർ ടു റൂഫ് എന്ന് പറഞ്ഞ ആ പ്രയോഗത്തിനെ പറ്റി എഴുതുക ബൈ ദ എക്സ്പ്രഷൻ ഫ്ലോർ ടു റൂഫ് ദ പോയറ്റ് മീൻസ് ഷീ ഈസ് ദ ഓൾ പ്രിവൈഡിംഗ് സ്പിരിറ്റ് ഇൻ ദ ഹൗസ് പോയറ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മദർ എന്ന് പറയുന്നത് ആ വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവാണ് She is like the floor that absorbs all the shock in the house. ആ വീട്ടിലെ എല്ലാ ആഘാതങ്ങളും ഏറ്റുവാങ്ങുന്ന നിലമാണ് സ്ത്രീ She is also the roof that bears all the emotional burden of the family. ആ വീട്ടിലെ വൈകാരികമായിട്ടുള്ള ഭാരം മുഴുവൻ ചുമലിൽ ഏന്തുന്നതാണ് ഏന്തുന്നത് ആ വീട്ടിലെ മദറാണ് വിത്തൗട്ട് ഹെർ ദ ഹൗസ് റിമെയിൻസ് അൺപ്രൊട്ടക്റ്റഡ് അവരുടെ സാന്നിധ്യമില്ലാതെ ആ വീട് സംരക്ഷണമില്ലാത്ത അവസ്ഥയിലായി പോകും ദ മെറ്റഫേഴ്സ് ഓഫ് ഫ്ലോർ ആൻഡ് റൂഫ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ മദർ ഇൻ ദ ഫാമിലി ഈസ് ദ കംപ്ലീറ്റ്നെസ് ഓഫ് എനി ഹൗസ് ഫ്ലോർ ആൻഡ് റൂഫ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ മെറ്റഫർ ആ ഒരു അലങ്കാരം ചൂണ്ടിക്കാണിക്കുന്നത് മദറാണ് ഒരു വീട്ടിന്റെ പൂർണ്ണത എന്നതാണ് വിത്തൗട്ട് ഹെർ ദ എൻറ്റയർ ഹൗസ് മേ കൊളാപ്സ് മദറിന്റെ അസാന്നിധ്യത്തിൽ ആ കുടുംബം തന്നെ തകർന്നു പോകും ഫ്രം ഫൗണ്ടേഷൻ ടു ദ ഹൗസ് ടോപ്പ് ഈസ് അനദർ ഫ്രേസ് ദാറ്റ് ക്യാൻ ഇൻഡിക്കേറ്റ് ദ സെയിം മീനിങ് ഇതുപോലെ മറ്റൊരു ഫ്രേസ് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നത് ഫ്രം ഫൗണ്ടേഷൻ ടു ദ ഹൗസ് എന്നുള്ളതാണ്
അടുത്ത ചോദ്യം ഇതാണ് വാട്ട് ഈസ് എ സിംബോളിക് സിഗ്നിഫിക്കൻസ് ഓഫ് വിൻഡ് ആൻഡ് സ്നോ വിൻഡ് ആൻഡ് സ്നോ എന്ന പ്രയോഗത്തിന്റെ സിംബോളിക് സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിന്റെ പ്രതീകാത്മകമായി എന്താണ് അത് കാണിക്കുന്നത് ഉത്തരം ഇങ്ങനെയാണ് Wind and snow is a symbolic expression that indicates external dangers that threaten the household. Wind and snow എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള dangers അല്ലെങ്കിൽ അപകടങ്ങളാണ് വീടിന് ഭീഷണിയാവുന്ന അപകടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് A wall or door protects the family from external threats like wind and snow. ഒരു വീട്ടിന് വിൻഡിൽ നിന്നും സ്നോയിൽ നിന്നും പ്രൊട്ടക്ഷൻ തരുന്നത് ആ വീടിന്റെ വാതിലാണ് Likewise, അതുപോലെ തന്നെ a mother in the house stands as great protecting door or wall against any danger to the family. വീട്ടിലെ അമ്മ എന്ന് പറയുന്നത് വീട്ടിലേക്കുള്ള എല്ലാ അപകടങ്ങളിൽ നിന്നും വീടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ഇൻ യുവർ ഓൺ വേർഡ്സ് ദ കൺക്ലൂഡിംഗ് ലൈൻ ഓഫ് ദ പോം ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ ഈ പോമിന്റെ ലാസ്റ്റ് ലൈൻ ആയിട്ടുള്ള ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ എന്ന് പറയുന്ന വരി എക്സ്പ്ലെയിൻ ചെയ്യുക ദിസ് ഇസ് ദ ലാസ്റ്റ് ലൈൻ ഓഫ് ദ പോം എനി വുമൺ ബൈ കാതറിൻ ടൈനാൻ ദിസ് ലൈൻ ഗിവ്സ് ദ പോം എ മിസ്റ്റിക്കൽ ടച്ച് ഈ വരി ഈ പോമിന് ഒരു മിസ്റ്റിക്കൽ ടച്ച് അല്ലെങ്കിൽ ഒരു നിഗൂഢത നൽകുന്നു ദ പോയറ്റ് ഏർണസ്റ്റ്ലി പ്രേസ് ടു ഗോഡ് Here, Jesus Christ to let her live until her children grow up. ഇവിടെ കവി ജീസസ് ക്രൈസ്റ്റിനോട് പ്രാർത്ഥിക്കുകയാണ് കുട്ടികൾ വളരുന്നത് വരെ അവരെ ജീവിക്കാൻ അനുവദിക്കണം എന്നാണ് പ്രാർത്ഥന Here, a different picture of motherliness is portrayed. ഇവിടെ മാതൃത്വത്തിന്റെ ഒരു മറ്റൊരു ചിത്രമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് The mother wants to live but it is not for her selfish existence oru amma jeevikkan aagrahikkunnathu avare swarthathaykku vendittalla it is only to take care of her children enna kuttigale samrakshikkan vendittana amma jeevikkan aagrahikkunnathu she is ready to die after her children have grown up kuttigale valarnathinu shesham amma marikkan tayyaraanu So the last line of the poem precisely depicts the divine side of the theme of the poem. അതുകൊണ്ട് ഈ പോമിന്റെ ലാസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഈ പോമിന്റെ ഒരു ഡിവൈൻ സൈഡ് അതായത് ദൈവികമായ ഒരു വശത്തെ കാണിക്കുന്നതാണ് പ്രിസൈസ്ലി ഡെപ്പിക്സ് അല്ലെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് ചിത്രീകരിക്കുന്നു അടുത്ത ഒരു ഡിസ്കഷൻ ആണ് അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്വന്തം അഭിപ്രായങ്ങൾ ഉപയോഗിച്ച് എഴുതാവുന്നതാണ് എന്നാലും ജസ്റ്റ് പോയിന്റ്സ് പറയാം വുമൺ ദ ഫോക്കൽ പോയിന്റ് ഓഫ് ദ ഫാമിലി ഇതാണ് ടോപ്പിക് അതിന്റെ പോയിന്റ്സ് ഇങ്ങനെയാണ് ദ മദർ ഇൻ എ ഫാമിലി ഈസ് സിംബോളിക്കലി ദ റൂഫ് ആൻഡ് പില്ലേഴ്സ് ഓഫ് ഇറ്റ് ഷീ ഈസ് എ ലിവിംഗ് ഗോഡസ് ഹു ഡിവോട്ട്സ് ഹർ എൻറ്റയർ ലൈഫ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ ചിൽഡ്രൻ മദർ എന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവൻ കുട്ടികൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന ആളാണ് She gets comfort only by protecting her family from all the external dangers. ഒരു സ്ത്രീക്ക് സമാധാനം കിട്ടുന്നത് ആ കുടുംബത്തെ സംരക്ഷിച്ച് പോകുമ്പോഴാണ് ലൈക്ക് ദ ഫ്ലോർ ഷീ അബ്സോർബ്സ് ഓൾ ദ ഷോക്സ് ഇൻസൈഡ് ദ ഹൗസ് വീടിന്റെ നിലം പോലെ ആ വീടിനുള്ള എല്ലാ ആഘാതങ്ങളും ഏറ്റുവാങ്ങുന്നവളാണ് അമ്മ ലൈക്ക് ദ റൂഫ് ഷീ ബെയേഴ്സ് ദ എൻറ്റയർ ഇമോഷണൽ ബേർഡൻ ഓഫ് ദ ഫാമിലി വീടിന്റെ മച്ചുപോലെ അവര് വീടിന്റെ എല്ലാ വൈകാരികമായിട്ടുള്ള ഭാരങ്ങളും ഏറ്റുവാങ്ങുന്നു She is the keystone of the arch. വീട്ടിന്റെ പ്രധാന കമാനത്തിന്റെ പ്രധാന കല്ലാണ് സ്ത്രീ If it is removed, it ruins the entire house including itself. ആ ഒരു കമാനം എടുത്തു മാറ്റുകയാണെങ്കിൽ സ്ത്രീയും കുടുംബവും മൊത്തം നശിക്കും The poet has the view that the head woman in a family is to be the homemaker. പോയറ്റിന്റെ അഭിപ്രായത്തിൽ വീടിന്റെ ഹെഡ് വുമൺ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ത്രീ എന്ന് പറയുന്നത് ആ കുടുംബം നോക്കുന്ന ആളാണ് ദ മദർ ഹാസ് റെസ്പോൺസിബിലിറ്റി ടു ബ്രിങ് അപ്പ് ആൻഡ് പ്രൊട്ടക്ട് ദ ചിൽഡ്രൻ അമ്മയുടെ ഉത്തരവാദിത്വമാണ് എവിടെ നോക്കിയാലും പ്രധാനമായും കുട്ടികളെയും കുടുംബത്തിന്റെയും ഉത്തരവാദിത്വം സ്ത്രീകളാണ് ഏറ്റെടുക്കുന്നത് ഈവൻ ദോ ദിസ് ഇസ് എൻ ഔട്ട്ഡേറ്റഡ് കോൺസെപ്റ്റ് ഫോർ ദ ഹാപ്പി ലൈഫ് ഓഫ് ഫാമിലി സച്ച് എ സെറ്റപ്പ് ഇസ് ഗുഡ് എസ്പെഷ്യലി ഇൻ ഇന്ത്യ ഇന്ത്യയിലെ സ്ഥിതി വേറെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പം ഇന്ത്യ അറേബ്യ പാകിസ്ഥാൻ മുതലായ രാജ്യങ്ങളിൽ സ്ത്രീകളുടെ സ്ഥിതി വളരെ കഷ്ടമാണ് അതിൽ നിന്നും ഇപ്പോഴൊരു മാറ്റം വരുന്നുണ്ട് അത് ആ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ടതാണ് അടുത്തത്
The qualities needed for a woman to face the challenges of life. ഒരു സ്ത്രീക്ക് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനായി വേണ്ടതായിട്ടുള്ള ക്വാളിറ്റീസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാനുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Analyze the theme of the poem, keeping in view the plight of women in the Indian social scenario. Indian paschathalathile streeyude duravastha, plight ennu paranjal duravastha, adu explain cheyanana question. Adu ningal sondamayitte ezhudanulladana pointukal parayam. The theme of the poem, any woman, is the traditional concept of loving and caring mother is represented by the speaker in the poem. നമ്മുടെ പരമ്പരാഗതമായ ഒരു കോൺസെപ്റ്റ് ആണ് ഈ പോമിൽ കാണിക്കുന്നത്. ഒരു സ്ത്രീയെ പറ്റിയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, ഒരു ഐഡിയ. The theme has other dimensions also. ഇതിന്റെ തീമിന് മറ്റു ചില തലങ്ങളും കൂടി ഇവിടെ ഉണ്ട്. The mother or head woman in a family is represented by the speaker. ഇവിടെ സ്പീക്കർ തന്നെയാണ് ഇതിലുള്ള നായിക. She says that she is the protecting roof and wall of the house. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. She is the pillars and doors of the house. She is the divine tether that holds the children together. സ്ത്രീ എന്ന് പറയുന്നത് ദൈവികമായ ചരടാണ്, കുട്ടികളെയും കുടുംബത്തെയും ബന്ധിപ്പിച്ചു നിർത്തുന്ന ദൈവികമായ ചരടാണ്. Unfortunately, the role of the father is blacked out in the poem. ഈ പോമിൽ ഫാദറിനെ പറ്റി പറയുന്നില്ല എന്നുള്ളത് ഒരു പോരായ്മയാണെന്നാണ് നമുക്ക് ചിന്തിക്കാവുന്നത്. Thinking in a different way, we feel sympathy for the speaker. ഈ പോം വായിക്കുമ്പോൾ നമുക്ക് ഈ സ്പീക്കറിനോട് സിമ്പതി തോന്നുന്നതാണ്. The mother or the speaker devotes her entire life for the family, especially the children. Mother avada jeevitham thanne kuttikalkkum kudumbathinum vendi uzhinju vekkukayanu. She is confined inside the four walls of the house. Her whole life is only for the protection and comfort of her family. Indian paschathalathile nammal nokkumbo ivide വളരെയധികം സ്ത്രീകള് നാല് ചുവരുകൾക്കുള്ളിൽ അവരുടെ തളയ്ക്കപ്പെട്ട ജീവിതം തള്ളി നീക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. പുരുഷനാണ് മേൽക്കോയ്മ നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ. അപ്പൊ അത് തന്നെ ഇപ്പോഴും വളരെയധികം വിദ്യാഭ്യാസം നേടിയിട്ട് പോലും പല ഫാമിലികളിലും ഈ ഒരു കാര്യം തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. പുറത്ത് ജോലിക്ക് പോകുന്ന സ്ത്രീകളും വീട്ടിലെ ഉത്തരവാദിത്തങ്ങളും കൂടി തലയിലെടുക്കേണ്ട ഒരു സ്ഥിതി ഇന്ത്യൻ പശ്ചാത്തലത്തിലുണ്ട്. പുരുഷന്മാര് വളരെ ചുരുക്കം പുരുഷന്മാര് മാത്രമാണ് വീട്ടുജോലികളിൽ സ്ത്രീകളെ സഹായിക്കുന്നത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ. Her whole life is only for the protection and comfort of her family. Outside it, she has no existence. Indian paschathalathil kudumbathinu porathu streeku oru sthaname illa. This is the plight of mothers in India generally. Idu nammude Indian streekalude oru pradhanapetta oru duravasthayanu. Adutha question ingeneyanu. Identify the major figure of speech used in the poem and describe its significance. ഈ പോമിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ അലങ്കാരത്തെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ നേരത്തെ പറഞ്ഞിരുന്നു ഈ പോമിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റഫർ ആണ്. മെറ്റഫർ എന്താണെന്ന് ഈസി ആയിട്ട്, മെറ്റഫർ എന്ന് പറഞ്ഞാൽ ഉപമ എന്നാണ് അർത്ഥം. അപ്പം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനകത്ത് രണ്ട് തരം ഉപമയാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് സിമിലിയും, SIMILE, ഒന്ന് സിമിലിയും മറ്റത് മെറ്റഫറുമാണ്. സിമിലിയും മെറ്റഫറും തമ്മിലുള്ള വ്യത്യാസം ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ലൈനാണ്, The king fought like a lion in the battle. രാജാവ് ഒരു സിംഹത്തിനെ പോലെ യുദ്ധം ചെയ്തു. ഈ ഒരു പ്രയോഗം സിമിലിയാണ്. എന്നാൽ the king was a lion in the battle. രാജാവ് ഒരു യുദ്ധത്തിൽ ഒരു സിംഹമായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് സിമിലിയാണ്. മറ്റൊരു ഉദാഹരണം പറയാം. Her face looked like a red rose. അവളുടെ മുഖം ഒരു ചുവന്ന റോസാപ്പൂ പോലെ ഇരുന്നു എന്ന് പറയുന്നത് സിമിലിയാണ്. എന്നാൽ മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ് പേരുകേട്ട ഒരു വരിയാണ് എന്ന് പറയുമ്പോൾ എന്റെ പ്രണയം ഒരു ചുമന്ന റോസാപ്പൂ പോലെയാണ് എന്ന് പറയുന്നത് മെറ്റഫർ ആണ്. അപ്പൊ ഇത് രണ്ടും അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മെറ്റഫർ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും.
അപ്പോൾ ഈ പോയിമിനകത്ത് പ്രധാനമായിട്ട് മെറ്റഫർ ആണ് ഉള്ളത് അല്ലെങ്കിൽ ഭാവാർത്ഥം മെറ്റഫർ ഈസ് എ മേജർ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദ പോം ദ ഹോൾ ഹൗസ് ഇറ്റ്സെൽഫ് ഈസ് എ മെറ്റഫർ ഇവിടെ വീട് തന്നെ ഒരു മെറ്റഫർ ആണ് ദ റൂഫ് ദ ഫ്ലോർ ദ ഡോർ ദ വാൾസ് ദ പില്ലേഴ്സ് ആൻഡ് ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച് ആർ മെറ്റഫോറിക് ഇമേജറി ഇൻ ദ പോം ഇവിടെ വീടിന്റെ ഡോർ സ്ത്രീയാണ് വീടിന്റെ റൂഫ് സ്ത്രീയാണ് വീടിന്റെ ഫ്ലോർ സ്ത്രീയാണ് എന്ന് പറയുന്നതെല്ലാം തന്നെയും മെറ്റഫോറിക്കൽ എക്സ്പ്രഷൻസ് ആണ് അത് ഇതെല്ലാം ഓരോ ബിംബങ്ങളാണ് ഇമേജറി എന്ന് പറഞ്ഞാൽ ബിംബങ്ങളാണ് ത്രൂ ദീസ് മെറ്റഫേഴ്സ് ദ പോയറ്റ് ഇല്ലസ്ട്രേറ്റ്സ് ദ പിക്ചർ ഓഫ് എ ലവിംഗ് ആൻഡ് കെയറിംഗ് ഐഡിയൽ മദർ ഈ മെറ്റഫറുകളിൽ കൂടെ ഈ ഉപമകളിൽ കൂടെ സ്ത്രീ ഒരു ലവിങ്ങും കെയറിങ്ങും ആയിട്ടുള്ള ഒരു ഐഡിയൽ വുമൺ ആണെന്ന് കവി പറയുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വാട്ട് ഈസ് ദ ക്വാണ്ടം ഓഫ് വർക്ക് ഡൺ ബൈ എ വുമൺ ഇൻ എ ഹൗസ് ഹോൾഡ് ക്യാൻ ഇറ്റ് ബി റെഡ്യൂസ്ഡ് ഹൗ ഒരു സ്ത്രീ കുടുംബത്തിൽ ചെയ്യുന്ന ജോലിയുടെ അളവ് എത്രയാണ് അത് കുറയ്ക്കാൻ പറ്റുമോ എങ്ങനെയാണ് അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ട അഭിപ്രായമാണ് അതിന്റെ ഉത്തരം പറയാം ഇൻ യൂറോപ്പ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഷെയർ ദ ഹൗസ് ഹോൾഡ് വർക്ക്സ് ഈക്വലി യൂറോപ്യൻ രാജ്യങ്ങളിൽ ഹസ്ബൻഡും വൈഫും ഒരുമിച്ചാണ് വീട്ടുജോലികൾ ചെയ്യുന്നത് അവർ വീട്ടുജോലികൾ ഷെയർ ചെയ്യുന്നു ബട്ട് ഇൻ ഇന്ത്യ ഇന്ത്യയിലാണെങ്കിൽ ഇറ്റ് ഈസ് ഡിഫറെന്റ് ഇവിടെയെല്ലാം ഇവിടെ വളരെ നിലവാരം കുറഞ്ഞ രീതിയാണ് നമ്മൾ ഇന്നും പിന്തുടരുന്നത് ഹിയർ കിച്ചൺ ആൻഡ് ക്ലീനിങ് വർക്ക്സ് ആർ സപ്പോസ് ടു ബി ദ ഡ്യൂട്ടീസ് ഓഫ് ദ ലേഡി മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് ഇവിടെ വീട്ടുപണിയും ക്ലീനിങ്ങും എല്ലാം സ്ത്രീകളുടെ ചുമലിൽ മാത്രമാണ് ഒതുങ്ങിയിരിക്കുന്നത് ദ പേട്രിയാർക്കി കോൺസെപ്റ്റ് പ്രിവെയിൽസ് ഈവൻ ഇൻ ദ ഹൗസ് ഓഫ് വെൽ എഡ്യൂക്കേറ്റഡ് ഫാമിലീസ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ പേട്രിയാർക്കിക്കൽ രീതിയാണ് പിന്തുടരുന്നത് അല്ലെങ്കിൽ പുരുഷ മേധാവിത്വമാണ് ഇന്ത്യയിൽ ഇന്നും നിലനിൽക്കുന്നത് അത് എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലികളിലും പുരുഷ മേധാവിത്വം തന്നെയാണ് നിലനിൽക്കുന്നത് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ദ ക്വാണ്ടം ഓഫ് വർക്ക് ഡൺ ബൈ എ വുമൺ ഇൻ എ ഹൗസ് ഹോൾഡ് ഇസ് ഇനോർമസ് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ കുടുംബത്തിനകത്ത് ഒരു സ്ത്രീ ചെയ്യുന്ന ജോലിക്ക് ഒരു അന്തവുമില്ല ഷി ഹാസ് ടു കുക്ക് ആൻഡ് സെർവ് ഫുഡ് വാഷ് ക്ലോത്ത്സ് ആൻഡ് പ്ലേറ്റ്സ് ആൻഡ് ഈവൻ ക്ലീൻ ദ ഹൗസ് ആൻഡ് ഇറ്റ്സ് പ്രിമിസസ് എപ്പാർട്ട് ഫ്രം ടേക്കിംഗ് കെയർ ഓഫ് ദ ഫാമിലി മെമ്പേഴ്സ് പേഴ്സണലി വീട്ടിലെ എല്ലാ ജോലികളും പിന്നെ വീട്ടിലെ ആൾക്കാരെ നോക്കുന്നത് എല്ലാം സ്ത്രീകൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതാണ് This workload can be reduced if the male members of the family come forward to do some of the household works like cooking and cleaning. ഈ ഒരു ഭാരം സ്ത്രീയുടെ മേളിൽ നിന്ന് മാറണമെങ്കിൽ പുരുഷന്മാർ വിചാരിച്ചാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ വീട്ടിലെ ജോലികൾ പുരുഷന്മാരും കൂടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ സ്ത്രീകളുടെ ജോലിഭാരം കുറയുന്നതാണ് ഫർദർ യൂസിംഗ് മോഡേൺ ഹോം ആപ്ലിയൻസ് ക്യാൻ റെഡ്യൂസ് ദ വോളിയം ഓഫ് ചോർസ് ഇൻ എ ഹൗസ് മറ്റൊരു ഐഡിയ പുതിയ മോഡേൺ ആപ്ലിയൻസസ് അതായത് മിക്സി ഗ്രൈൻഡർ അങ്ങനെയൊക്കെയുള്ള വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതും സ്ത്രീയുടെ ഭാരം കുറയ്ക്കും അടുത്ത പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പറയാം ദ പോം എനി വുമൺ എൻഡ്സ് വിത്ത് ദ പ്രയർ ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ അനലൈസ് ദിസ് ലൈൻ ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് വെർ വിമൻ സാക്രിഫൈസ് ദർ ലൈവ്സ് ഫോർ ദർ ചിൽഡ്രൻ റൈറ്റ് എ പാരഗ്രാഫ് ഓഫ് ദ അൺഫെയിലിംഗ് ലവ് ഓഫ് മദേഴ്സ് ഇൻ അബൌട്ട് 100 words അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വായിക്കുന്നത് ദ സ്പീക്കർ ഇൻ എനി വുമൺ ഈസ് പ്രൗഡ് ഈസ് എ പ്രൗഡ് ഹോം മേക്കർ ഡു യു തിങ്ക് ദ പ്രസന്റ് ഡേ വിമൻ ആർ ആസ് പ്രൗഡ് ആസ് ദ മദർ ഇൻ എനി വിമൻ Any woman, write your opinion in a paragraph of about 150 words. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ അമ്മമാര് അല്ലെങ്കിൽ ഇന്നത്തെ സ്ത്രീകൾ ഒരു ഐഡിയൽ വുമൺ ആണോ ലവിംഗ് ആൻഡ് കെയറിംഗ് ആണോ നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് ചോദ്യം അടുത്ത പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ റീഡ് ദ ഫോളോയിങ് ലൈൻസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ പോമിൽ നിന്ന് ചില ലൈനുകൾ കൊടുത്തിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ് Thou whom a woman laid in a manger, take me not till the children grow. ഇത് ഈ പോമിനകത്തുള്ള അല്പം ബുദ്ധിമുട്ടുള്ള ഒരു ലൈനാണ് Who is the thou referred to here? ഇവിടെ thou എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ് What is the incident referred to? ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന സംഭവം എന്താണ് What is the mother's prayer? അമ്മയുടെ പ്രാർത്ഥന എന്താണ് ഉത്തരം ഇതാണ് Thou refers to
Jesus Christ, THOU, thou എന്ന് പറയുന്നത് ഇന്ന് ഉപയോഗിക്കാത്ത ഒരു പഴയ ഇംഗ്ലീഷ് വേർഡ് ആണ്. Thou എന്ന് പറഞ്ഞാൽ യു എന്നാണ് അർത്ഥം. ഇവിടെ thou എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ജീസസ് ക്രൈസ്റ്റിനെയാണ്. അടുത്തത് വാട്ട് ഈസ് ദ ഇൻസിഡന്റ് റെഫേർഡ് ടു, ഇവിടെ ഉദ്ദേശിക്കുന്ന സംഭവം എന്താണ്. When baby Christ was born in a cowshed, the mother Mary kept it in the manger since no clean place was available other than it. അതായത് ഉണ്ണിയേശു ജനിക്കുന്ന സമയത്ത് മേരിക്ക് അവിടെ വേറൊരു വൃത്തിയുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഒരു പുൽത്തൊട്ടിയിൽ കുഞ്ഞിനെ വെക്കേണ്ടതായിട്ട് വന്നു. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഇൻസിഡന്റ്. അടുത്തത് പ്രെയർ എന്താണെന്നുള്ളതാണ്. ദ മദർ പ്രെയ്സ് ടു ഗോഡ് നോട്ട് ടു ടേക്ക് ഹർ ലൈഫ് അണ്ടിൽ ഹർ ചിൽഡ്രൻ ഗ്രോ ടു മെച്ചുറിറ്റി. അമ്മയുടെ പ്രാർത്ഥന കുഞ്ഞുങ്ങൾ വളരുന്നതുവരെ തന്നെ ജീവിതത്തിൽ നിന്ന് കൊണ്ടുപോകരുത് എന്നുള്ളതാണ് അമ്മയുടെ പ്രാർത്ഥന. അടുത്ത അവസാനത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇതാണ്. റീഡ് ദ ഫോളോയിങ് ലൈൻസ്. ഐ എം ദ ഫയർ അപ്പോൺ ദ ഹാർത്ത്, ഐ എം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ, ഐ എം ദ ഹീറ്റ് ദാറ്റ് വോംസ് ദ എർത്ത്. ഐഡന്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് എംപ്ലോയ്ഡ് ഇൻ ദ എബോവ് ലൈൻസ്. ഈ ലൈൻസിലെ ഫിഗർ ഓഫ് സ്പീച്ച് എന്താണ്. കമന്റ് ഓൺ ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ കൺവേയിങ് ദ ഐഡിയ. ഈ ഫിഗർ ഓഫ് സ്പീച്ചിന്റെ ഇഫക്റ്റീവ്നെസ് എന്താണ്. ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദിസ് ലൈൻസ് ഇസ് മെറ്റഫർ. Metaphors are strong poetic expressions that are powerful enough to establish analogies or similarities. ഉപമകൾ കാണിക്കാനായിട്ടാണ് മെറ്റഫേഴ്സ് ഉപയോഗിക്കുന്നത്. ഇൻ ദ ഗിവൺ ലൈൻസ് ദ സ്പീക്കർ മെറ്റഫോറിക്കലി സെയ്സ് ദാറ്റ് ഷീ ഈസ് എ ഫയർ അപ്പോൺ ദ ഹാർത്ത്. മെറ്റഫോറിക് ആയിട്ട് ഇവിടെ സ്പീക്കർ പറയുന്നു അടുപ്പിലെ തീയാണ് വീട്ടിലെ സ്ത്രീ എന്ന്. The metaphor fire conveys the meaning of long lasting warmth. ഇവിടെ ഫയർ എന്ന് പറയുന്നത് നീണ്ടു നിൽക്കുന്ന ചൂടിനെയാണ് ഉദ്ദേശിക്കുന്നത്. In extended way, it means warm love of the mother. Love the mother provides her children. അതിന്റെ ഇന്നർ മീനിങ് നീണ്ടു നിൽക്കുന്ന അമ്മയുടെ സ്നേഹമാണ്. She also says she is the light of the good son. സൂര്യപ്രകാശമാണ് അമ്മ എന്ന് പറയുന്നു. സൺ ഇസ് എ സോഴ്സ് ഓഫ് എനർജി. സൺ എന്ന് പറയുന്നത് എനർജിയുടെ സോഴ്സ് ആണ്. സോ ദ മദർ ഇസ് എ ബീം ഓഫ് സോഫ്റ്റ് റേസ് ഓഫ് എനർജി ഫോർ ദ ചിൽഡ്രൻ. അമ്മ എന്ന് പറയുന്നത് വളരെ തരളമായിട്ടുള്ള സ്നേഹത്തിന്റെ കിരണങ്ങളാണ്, കുട്ടികളുടെ മേൽ വീഴുന്ന സ്നേഹത്തിന്റെ കിരണങ്ങളാണ്. ദസ് ദ പോയറ്റ് ഇഫക്റ്റീവ്ലി യൂസസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് മെറ്റഫർ ഇൻ ദിസ് ലൈൻസ്. അങ്ങനെ പോയറ്റ് വളരെ ഇഫക്റ്റീവ് ആയിട്ട് തന്നെ ഈ ഒരു മെറ്റഫേഴ്സ് ഈ ഫോമിൽ ഉപയോഗിക്കുന്നു. ഇത്രയുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. താങ്ക് യു.